ലക്ഷം ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ഷം കുഞ്ഞുങ്ങള് ഇന്ത്യവില് സ്റ്റാറ്റിക്സ്റ്റി തൗസൻഡ് അമ്പതായിരം അറുപതായിരം കൂടുതൽ എല്ലാം കൊല്ലമും ഒരു പുതിയ കുഞ്ഞു ക്യാൻസർ വരാറുണ്ട് ഇതാണ് നമ്മൾ പൊതുവായിട്ട് നമ്മൾ പറയുന്നത് മോസ്റ്റ് കോമൺ ടൈപ്പ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ഏതാണ് സർ സോ കുഞ്ഞുങ്ങളുടെ കോമണസ്റ്റ് പറയുന്ന ക്യാൻസർ വന്ന് ബ്ലഡ് ക്യാൻസർ ആണ് രക്ത അർബുദം എന്ന് പറയും മോസ്റ്റ് കോമൺ ക്യാൻസർ ആണ് മോർ ദാൻ ഫോർട്ടി പെർസെന്റ് നാപ്പത് ശതമാനം ക്യാൻസർ നമ്മൾ ഈ ബ്ലഡ് ക്യാൻസർ ആണ് പറയുന്നത് അതിന് ശേഷം വരുന്നത് ബ്രെയിൻ ട്യൂമർ ആണ് പിന്നെ കയലുകളുടെ ക്യാൻസർ ലിംഫോമെന്ന് പറയും ഇതാണ് ഫസ്റ്റ് ത്രീ കോമൺ ഗ്രൂപ്പ് ഓഫ് ക്യാൻസേഴ്സ് നമ്മൾ പറയുന്നത് വളരെ റയറായിട്ട് നമ്മൾക്ക് ബോൺ ട്യൂമേഴ്സ് എന്ന് പറയും എല്ലിന്റെ ട്യൂമേഴ്സിനും പറയും സാർക്കോമാസിനും പറയും പിന്നെ അബ്ഡമിനൽ ട്യൂമേഴ്സിനും പറയും ബിംസ് ട്യൂമർ ന്യൂറോബ്ലാസ്റ്റോമ ഇതുപോലെ റയർ ട്യൂമേഴ്സ് ഉണ്ട് ഇതാണ് നമ്മൾ പൊതുവായിട്ട് കാണുന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് സോ ഒക്കെ സ്റ്റാർട്ടിങ് എന്തായിരിക്കും കുട്ടികളിൽ കണ്ടുവരുന്നത് കുഞ്ഞുങ്ങളുടെ ക്യാൻസർ ഉണ്ടല്ലോ എസ്പെഷ്യലി നമ്മുടെ രക്ത കാൻസർ ബ്ലഡ് ക്യാൻസർ പറയേ അതിലെ കോമണസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് പനി ഉണ്ടായിരിക്കാം അത് കുഞ്ഞുങ്ങൾക്ക് വേറെ ഏത് അസുഖം ഉണ്ടെങ്കിലും പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബ്ലഡ് ക്യാൻസർ എടുക്കണം എന്ന് മാത്രം ആവശ്യമില്ല സോ പനി വന്ന് കുറയുന്നില്ല കുറച്ച് കൂടുതൽ ദിവസമാണ് പനി ഉണ്ടാവുന്നത് ഒന്ന് രണ്ടാഴ്ചയോടെ കൂടുതൽ പനിയുണ്ട് പെർസിസ്റ്റന്റ് ഫീവർന്ന് പറയും പിന്നെ ബ്ലഡ് ക്യാൻസറിൽ ഹീമോഗ്ലോബിന് കുറയും വെള്ളണുക്കൾ കുറയും പ്ലേറ്റ്ലെറ്റുകൾ കുറയും ഹീമോഗ്ലോബിൻ കുറഞ്ഞാല് കുറച്ച് അനീമിക് വളരെ ക്ഷീണമുണ്ടാവും പിന്നെ വെയ്റ്റ് ലോസ് വെയ്റ്റ് കുറയും പിന്നെ ഇൻഫെക്ഷന്റെ റിസ്ക് ഉണ്ടാവും ബിക്കോസ് ക്യാൻസർ കുഞ്ഞുങ്ങൾക്ക് വെള്ളണുക്കളിലെ പ്രതിരോധ ശക്തി ഉണ്ടാവില്ല സോ ഇൻഫെക്ഷൻ നമ്മൾ കാണും ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് നോക്കുന്നത് ബ്ലഡ് ക്യാൻസറിൽ ഇതേ ഒരു നമ്മള് ബ്രെയിൻ ട്യൂമർ ആണെങ്കിൽ ബ്രെയിൻ ട്യൂമേഴ്സില് വന്ന് ചില കുഞ്ഞുങ്ങൾ വന്ന് തലവേദന എപ്പോഴും ഉണ്ടാവും ദിവസം തലവേദന തലവേദന കൂടിക്കൊണ്ടിരിക്കുന്നു രാവിലെ വെളുപ്പിന് ഏർലി മോർണിംഗ് തലവേദന എന്ന് പറയും വളരെ ഷർദിയോടെ വരുന്നു ഇതെല്ലാം ചില കുഞ്ഞുങ്ങൾക്ക് അപസ്മാരമോടെ വരും അപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു ബ്രെയിൻ ട്യൂമറിന് കണ്ടെത്താൻ പറ്റും അതുപോലെ എല്ലാ അപസ്മാരവും ക്യാൻസറിനല്ല സ്കാൻ എടുക്കുമ്പോൾ അത് നമ്മൾ കാണാറുണ്ട് ബേസിക്കലി എന്താ പറയുന്നത് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ക്യാൻസർക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് സ്പെസിഫിക് സിംറ്റംസ് ഒന്നും നമ്മൾ പറയാൻ പറ്റില്ല കോമൺ ആയിട്ട് വരുന്ന കുഞ്ഞുങ്ങളുടെ പനി ചുമ ജലദോഷം വയറുവേദന വയറുവീക്കം ഇങ്ങനെയും നമ്മൾ ഇൻസഡൻ്റ് ഡിടെക്ട് ചെയ്യാറുണ്ട് സോ ആണ് പിന്നെ നമ്മൾ അത് ഡിറ്റക്ട് ചെയ്യുന്നത് ഓരോ സ്റ്റേജസ് സോ സ്റ്റേജസ്സാമ്പിൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു അടുത്ത് ഒരു പീഡിയാട്രിഷനെ കാണിച്ചു ഒരു ത്രീ ഫോർ ഡേയ്സ് മുകളിലുള്ള പണിയുണ്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു ബ്ലഡ് ടെസ്റ്റുകള് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും സപ്പോസ് ഒരു ചെറിയ ഇൻഫെക്ഷൻ എന്നാലും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും പക്ഷേ ആ പെർസിസ്റ്റന്റ് വേരിയേഷൻസ് വളരെ കൂടുതലായിട്ടുണ്ട് സിംറ്റംസ് ശരിയാവുന്നില്ലാണെങ്കിൽ ഫർദർ വർക്കപ്പ് കാര്യങ്ങള് നമ്മൾ ചെയ്യാൻ വേണ്ടി വരും ഇതാണ് നമ്മൾ ബേസിക്കലി പറയുന്നത് സോ ഇങ്ങനെ ഡിറ്റക്ട് കഴിഞ്ഞാൽ ആ അടുത്തുള്ള ഒരു ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അത് എങ്ങനെയാണ് സോ ബേസിക്കലി വന്ന് പേഷ്യൻസ് ഡയറക്ട്ലി ഒരു ഹെമറ്റോളജിസ്റ്റെ കാണാൻ വരുന്നില്ല ആദ്യം ഒരു പീഡിയാട്രീഷ്യനെ പോയി കാണും പീഡിയാട്രീഷ്യൻ ഒരു പനി ശരിയാവുന്നില്ല അഡ്മിറ്റ് ചെയ്ത് കുറച്ച് ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്യും അതിനുശേഷം സംശയം ഉണ്ടാകും അപ്പോ ചെറിയ സൂചന മേ ബി പീഡിയാട്രീഷ്യൻസ് കൊടുക്കാനും സാധ്യതയുണ്ട് സോ ചില പേഷ്യൻസ് ഓൾറെഡി ഒരു ചെറിയ സൂചനയിലെ വരും പക്ഷെ ചില പേഷ്യന്റ്സ് അത് ഒരു ഇതും ഇല്ലാമ്പോൾ ജസ്റ്റ് ബ്ലഡ് ഡോക്ടറെ കണ്ടോളൂ കൗണ്ടിലെ വേരിയേഷൻസ് ഉണ്ട് മാത്രമേ പറഞ്ഞിട്ട് ചില പീഡിയാട്രീഷ്യൻസ് റഫർ ചെയ്യും ഈ രണ്ട് സിറ്റുവേഷനിലാണ് വരുന്നത് സോ ഓൾറെഡി ഒരു സൂചന പെച്ച പേഷ്യന്റ് നമ്മൾ പറയുമ്പോൾ അവൾക്ക് ഇന്നും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടില്ലാമ ഇതായി പോകും ഓൾറെഡി ഇപ്പൊ ഒരു പുതിയ പേഷ്യൻറ്റ് നമ്മൾ ക്യാൻസറിന് നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും ഇപ്പൊ ബ്ലഡ് ക്യാൻസർ എടുത്തോളൂ ബ്ലഡ് ക്യാൻസർ സംസാരിക്കാം നമ്മൾ ഒരു ബോൺ മാരോ ടെസ്റ്റ് ചെയ്യും മജ്ജയിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് പരിശോധിക്കും ബോൺ മാരോ ആസ്പിറേഷൻ എന്ന് പറയും അത് പിന്നെ അത് അതിൽ നിന്ന് നമ്മൾ ഫർദർ ടെസ്റ്റുകൾ ചെയ്യും അത് അസുഖം എന്താണ് ഫസ്റ്റ് അർബുദമാണോ രക്തത്തിന്റെ അർബുദമാണോ അത് നമ്മൾ കൺഫേം ചെയ്യും കൺഫേം ചെയ്ത ശേഷമാണ് നമ്മൾ കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം തുടങ്ങേണ്ടത് ഈ കുഞ്ഞുങ്ങളുടെ കൗൺസിലിങ്ങിന്റെ കാലിലും പാരന്റ്സിന്റെ കൗൺസിലിംഗ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ബിക്കോസ് കുഞ്ഞുങ്ങളുടെ ക്യാൻസർ ആദ്യം പറഞ്ഞ പോലെ വളരെ റയറാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് നന്നായിട്ട് സമയമെടുക്കും പാരന്റ്സിന് ബട്ട് പാരന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയത് മെജോറിറ്റി മെജോറിറ്റി എന്ന് പറയുമ്പോൾ എഴുപത് ശതമാനം മോർ ദാൻ സെവന്റി ടു സെവൻറ്റി ഫൈവ് പെർസെന്റ് കുഞ്ഞുങ്ങളുടെ ക്യാൻസർ ചിൽഡ്രൻ ഒന്ന് ലോങ് ടേം സർവൈവേഴ്സ് ആണ് ഇപ്പോൾ രണ്ട് വയസ്സിൽ ഒരു കൊച്ചിക്ക് ക്യാൻസർ വന്നു നൂറ് പേര് വന്നു വെച്ചാല് അറുപത് വയസ്സ്

കോമണസ്റ്റ് കുഞ്ഞുങ്ങളുടെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ക്യാൻസർ ആണ് അതിൽ കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ എ എൽ എൽ പറയും നൂറ് പേര് ചികിത്സിച്ചാൽ എയ്റ്റി ഫൈവ് പെർസെന്റ് മുകളിൽ ലോങ് ടേം സർവൈവേഴ്സ് ആണ് എൺപത്തിയഞ്ച് ശതമാനം കൂടുതലും സക്സസ് ആണ് അസുഖം തിരിച്ചു വരാൻ സാധ്യത പത്ത് ടു പതിനഞ്ച് പെർസെന്റേ ഉള്ളൂ വളരെ കുറവാണ് സോ ആ എൽ എൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓൾമോസ്റ്റ് രണ്ടര കൊല്ലം മൂന്ന് കൊല്ലം വരെ ട്രീറ്റ്മെന്റ് ഉണ്ടാവും മീ മെജോറിറ്റി കീമോതെറപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ ബ്ലഡ് ക്യാൻസറിൽ ഓങ്കോളജിസ്റ്റ് നോക്കിയിട്ട് കീമോതെറാപ്പി കൊടുക്കും ആദ്യത്തെ ആറേഴു മാസം തൊട്ടടുത്ത് താമസിക്കാൻ വേണ്ടി വരും പിന്നെ മെയിന്റനൻസ് കീമോതെറാപ്പിന് പോകും അപ്പോൾ പാരന്റ്സ് ചോദിക്കും ആദ്യം ഈ രണ്ടര മൂന്ന് കൊല്ലം നിങ്ങൾ ചികിത്സയാണ് പറയുന്നത് സ്കൂളിലു പോകാൻ പറ്റുമോ ചോദിക്കും അപ്പോൾ നമ്മൾ ആദ്യത്തെ ആറേഴ് മാസം ഇന്റൻസ് കീമില്ല നിങ്ങൾ ഹോസ്പിറ്റൽ താമസിക്കണം അതിനുശേഷം നിങ്ങൾ സ്കൂളിലു പോവാം നമ്മുടെ കീമോതെറാപ്പി എല്ലാം ടാബ്ലറ്റ്സ് ഗുളിക ഉണ്ടാവുന്നത് ഇപ്പൊ നമ്മള് വേറെ ക്യാൻസർ എടുത്തോളൂ ബ്രെയിൻ ട്യൂമർ എടുത്തോളൂ അതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചാണ് എം ഡി ടി പറയും എം ഡി ട്യൂമർ ബോർഡ് എന്ന് പറയും അതിന് നമ്മൾ ന്യൂറോ സർജൻ ആദ്യം ഉണ്ടാവും അല്ലെ സർജറി ചെയ്യണം സർജറി ചെയ്ത ശേഷം നമ്മൾ സ്കാനുകൾ കാര്യങ്ങൾ എടുക്കും സർജനാല മുഴുവൻ ക്യാൻസർ ഒഴിവാക്കാൻ പറ്റിയോ ഇല്ല ഏതെങ്കിലും കുറച്ച് ഒഴിവാക്കാൻ പെട്ടാമൽ കുറച്ച് നമ്മൾ റെസിഡിബൽ ഡിസീസ് എന്ന് പറയാം എന്തെങ്കിലും റിമൈനിങ് ഉണ്ടോ എന്ന് നോക്കും പിന്നെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബ്രെയിൻ ട്യൂമറിന് നോക്കും ചില ബ്രെയിൻ ട്യൂമർക്ക് കംപ്ലീറ്റ്ലി സർജറി റിമൂവ് ആണ് വളരെ ലോ ഗ്രേഡ് ട്യൂമർ ആണെങ്കിൽ സർജറി മാത്രം മതി ചില ബ്രെയിൻ ട്യൂമർക്ക് നമ്മൾ സർജറി ചെയ്യണം അതിനുശേഷം റേഡിയേഷൻ ഉണ്ടാവും പിന്നെ കീമോതെറാപ്പി കാര്യങ്ങളും ഉണ്ടാവും ചില ബ്രെയിൻ ട്യൂമർക്ക് സർജറിയും റേഡിയേഷൻ മാത്രം മതി സോ ഏത് ട്യൂമർ അനുസരിച്ച് അത് നമ്മൾ ചെയ്യും പിന്നെ ഒരു ബോൺ ട്യൂമർ എടുത്തോളൂ എല്ലിന്റെ ട്യൂമർ ഓസ്റ്റിയോസാർക്കോമാൻ എടുത്തോളൂ അതും ഒരു മൾട്ടി മൾട്ടി ഡിസിപ്ലി ടീമാണ് ഒരു ഓർത്തോപെഡിക് ഓക്കോളജിസ്റ്റ് ആദ്യം നമ്മൾ ആദ്യം സ്റ്റേജിങ് ചെയ്യും നമ്മുടെ ചില ട്യൂമേഴ്സെല്ലാം സ്റ്റേജ് ചെയ്യും അവിടെ ഉണ്ടോ വേറെ സ്ഥലത്തിൽ പറയിട്ടുണ്ടോ സോ ബ്ലഡ് ക്യാൻസർ ആണെങ്കിൽ ബ്ലഡ് ശരീരം മുഴുവൻ പോകും ഇന്നൊരു ചോദ്യം പാരന്റ്സ് ചോദിക്കുന്നത് ഈ ബ്ലഡ് ക്യാൻസറിലെ സ്റ്റേജ് ഉണ്ടോ ഡോക്ടറെ ബ്ലഡ് ക്യാൻസർ സ്റ്റേജിന് പറയൂല നമ്മൾ റിസ്ക് സ്റ്റാർട്ടിഫൈ ചെയ്യും സ്റ്റാൻഡേർഡ് റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ പക്ഷെ സോളിഡ് ട്യൂമേഴ്സ് എടുത്തോളൂ ബോണിന്റെ ട്യൂമർ എല്ലിന്റെ ട്യൂമറിൽ എടുത്താൽ അവിടെ മാത്രം ഉണ്ടോ വേറെ സ്ഥലത്തിൽ പറവിട്ടുണ്ടോ നമ്മൾ നോക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അതിലീമൊരു ടീം വർക്കാണ് ആണ് ഓർത്തോപെഡിക് കോൺകോളജിസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ കീമോതെറാപ്പി കൊടുക്കണം കീമോതെറാപ്പി കൊടുത്ത് കീമോതെറാപ്പി നമ്മൾ ഡെലിവർ ചെയ്യും ട്യൂമറുടെ സൈസ് ചുരുങ്ങിയിട്ട് പിന്നെ നമ്മൾ സർജറി ചെയ്യും സോ നമ്മള് നിയോ അഡ്ജൻറ് കീമോതെറാപ്പി എന്ന് പറയും അതായത് സർജറിക്ക് മുൻപ് കുറച്ച് കീമോ കൊടുത്ത് സൈസ് ചുരുങ്ങിട്ട് സർജറി ചെയ്തിട്ട് പിന്നെ അഡ്ജൻഡ് കീമോതെറാപ്പി കൊടുക്കും സോ ഓരോ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് വ്യത്യാസമാണ് ഡിഫറൻ്റ് ആണ് എല്ലാം ഒരേപോലെ ഉണ്ടാവില്ല അതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ഇപ്പോ മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചലുണ്ടാവുക പിള്ളേർ അതുകൊണ്ട് സ്കൂളിൽ പോവാൻ പറ്റാണ്ടിരിക്കുക അങ്ങനത്തെ അത്രയും കോൺഷ്യസ് ആയിട്ട് സോ അതൊക്കെ ചെയ്തിട്ട് സോ മോസ്റ്റ് തിങ് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ മെജോറിറ്റി ഓഫ് ദ കീമോതെറാപ്പി മുടി മുടികൊഴിയും പക്ഷേ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തില് അത് തിരിച്ചു വരും അതാണ് നമ്മൾ ആദ്യം ചില ചില ഓൾഡർ ആണ് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അഞ്ച് വയസ്സ് ആറ് വയസ്സ് കുട്ടിക്കൊന്നും അറിയത്തില്ല അതിലൊന്നും വലിയതൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല അഡോളസൺ കുഞ്ഞുങ്ങൾ കുറച്ച് ഇതാവും ചില പേര് വിഗിവയ്ക്കും മെജോറിറ്റി മൂന്ന് മാസത്തില് ശരിയായിട്ട് പോയിക്കൊണ്ടിരിക്കും സോ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ടേം സൈഡ് എഫക്ട്സ് എന്ന് പറയും ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ കീമോതെറാപ്പി കൊടുക്കുന്ന സമയവും അതിന്റെ ഒരു ഒന്ന് രണ്ടാഴ്ചയെ തൊട്ടടുത്താണ് പിന്നെ ലോങ് ടേം സൈഡ് എഫക്ട്സ് എന്ന് പറയും സൈഡ് എഫക്ട്സ് നമ്മൾ നോക്കുമ്പോൾ കീമോതെറാപ്പിയിലെ സൈഡ് എഫക്ട്സിലെന്ന് ഷോർട്ട് ടേം എന്ന് പറയും അതായത് കീമോതെറാപ്പി കൊടുത്ത് അടുത്ത രണ്ടു മൂന്നാഴ്ചയ്ക്ക് വരുന്ന സൈഡ് എഫക്ട്സും പിന്നെ ലോങ് ടേം സൈഡ് എഫക്ട്സ്റ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഭാവിയിൽ ഏതെങ്കിലും സൈഡ് എഫക്ട്സ് വരാറുണ്ടോ ഇതാണ് നമ്മൾ രണ്ടായിട്ട് നോക്കുന്നത് പെട്ടെന്ന് നോക്കുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ മുടിക്കൊഴിയും കീമോതെറാപ്പിയുടെ ഭാഗത്തില് ഷർദി വരാൻ സാധ്യതയുണ്ട് വരാതിരിക്കാൻ നമ്മൾ മെഡിസിൻസ് കൊടുക്കും കീമോതെറാപ്പി കൊടുക്കുമ്പോൾ നമ്മുടെ കൗണ്ട് ഇമ്മ്യൂണിറ്റി കുറയും ആ സമയത്തിൽ ഇൻഫെക്ഷൻസ് ആ രീതികളിലും ഉണ്ടാവും സോ നമ്മൾ സപ്പോർട്ടീവ് കെയർ കൊടുക്കും പനി വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റൽ വരണം പെട്ടെന്ന് ഹോസ്പിറ്റൽ വരാൻ പറയും സ്വന്തമായിട്ട് നിങ്ങൾ മെഡിസിൻസ് എടുക്കേണ്ട അതെല്ലാം നമ്മൾ ബേസിക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ഹൈജീൻ എങ്ങനെ ക്ലീൻ ആയിട്ട് ഉണ്ടാവണം ഹാൻഡ് വാഷിംഗ് പിന്നെ കൊറോണ വന്ന ശേഷം എല്ലാവരും ഹാൻഡ് വാഷിന്റെ ഒരു കുറച്ച് എക്സ്പെർട്ടായി സോ ഹാൻഡ് ഹൈജീൻ ഇതെല്ലാം നമ്മളുടെ ക്യാൻസർ പേഷ്യൻസ് മാത്രമല്ല അവങ്ങളുടെ ബൈസ്റ്റാൻഡേർസിക്കും നമ്മൾ അതിന്റെ എഡ്യൂക്കേഷൻ കൊടുക്കും ഔട്ട്സൈഡ് ഫുഡ് കീമോതെറാപ്പി സമയത്ത് കൊടുക്കേണ്ടാണ് പറയും അവോയ്ഡ് ചെയ്യാൻ പറയും വേവിച്ച ഭക്ഷണങ്ങൾ മാത്രം കൊടുത്താൽ മതി എന്ന് പറയും റോ ഫുഡ് ഒന്നും കൊടുക്കേണ്ടെന്ന് പറയും ബിക്കോസ് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവല്ലോ സോ ഇതെല്ലാം ഒരു ടെമ്പറിയായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യും ലോങ് ടേം സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ടേം നമ്മൾ കൊടുക്കുന്ന കീമോതെറപ്പിയും റേഡിയോ റേഡിയോതെറാപ്പിയും ഭാവിയിൽ വേറെ വേറെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ബിക്കോസ് നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്നതെന്ന് വെച്ചോളും ഒരു ബ്രെയിൻ ട്യൂമർ ചൈൽഡാണ് മൂന്ന് വയസ്സ് ബെയിൻ ട്യൂമർ ചൈൽഡാണ് വെച്ചോളും ഒരു മെഡലോ ബ്ലാസ്റ്റോമാന്ന് വെച്ചോളും ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബ്രെയിൻ ട്യൂമർക്ക് നമ്മൾ റേഡിയേഷൻ കൊടുക്കണം മെഡലോബ്ലാസ്റ്റോമാർ റേഡിയേഷൻ ലോങ് ടേം സൈഡ് എഫക്ട്സും വരാൻ സാധ്യതയുണ്ട് സോ അത് വരാതിരിക്കാൻ അതിന്റെ സ്ക്രീനിങ്ങും വന്നാലും ഏർലി ഡിറ്റക്ഷൻ നേരത്തെ ഏതെങ്കിലും തൈറോയിഡ് ഏതെങ്കിലും പ്രശ്നം വന്നാലോ തിമിരം ഏതെങ്കിലും വരാറുണ്ടോ അതെല്ലാം നമ്മൾ നേരത്തെ നോക്കും അത് നോക്കി അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമ്മൾ പറയും സോ ലോങ് ടേം ഫോളോഅപ്പ് ക്ലിനിക്ക് എന്ന് പറയും എൽ ടി എഫ് യു എന്ന് പറയുമ്പോൾ നമ്മൾ കീ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അതിനുശേഷം ആദ്യത്തെ രണ്ട് ടു അഞ്ചു കൊല്ലം വരെ അസുഖം തിരിച്ചു വരാറുണ്ടോ നമ്മൾ നോക്കണം റിലാപ്സിന്റെ ഫോളോ അപ്പ് അതിനുശേഷം നമ്മൾ ലോങ് ടേം ഫോളോ അപ്പ് നോക്കും അത് വൺസ് എ ഇയർ വൺസ് ഇൻ ടു ഇയേഴ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ സോ ഇത് രണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്